ഇരിട്ടിയാർ ടൌണും പരിസര പ്രദേശങ്ങളും എൻസിസി കേഡറ്റുകൾ ശുചീകരിച്ചു. മാലിന്യ സംസ്കരണം അവനവന്റെ ഉത്തരവാദിത്വമാണെന്ന സന്ദേശം ഉയർത്തിയാണ് ഇരിട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻസിസി കേഡറ്റുകൾ സേവന പ്രവർത്തനം കാഴ്ചവെച്ച് മാതൃകയാവുന്നത്. ഇരിട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻസിസിയുടെ നേതൃത്വത്തിലാണ് സേവന പ്രവർത്തനം കാഴ്ചവെച്ചത്. ക്ലീൻ വാട്ടർ ബോഡി എന്ന പേരിലായിരുന്നു പ്രവർത്തനം. ഇരട്ടിയാർ ടൌണിലും പരിസര പ്രദേശങ്ങളിലും റോഡരികിലും ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലുമായി അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ എൻസിസി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. നമ്മളുടെ വേസ്റ്റ് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നോക്കൂ, കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻസിസി കേഡറ്റ്സ് ക്ലീൻ വാട്ടർ ബോഡി എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് തുടക്കം കുറിച്ച ഒരു പ്രോഗ്രാമിന് കണ്ടെടുത്ത നമ്മൾ തന്നെ വലിച്ചെറിയുന്ന വേസ്റ്റിന്റെ ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. നമ്മള് മാസ്ക് ഉപയോഗിക്കുന്നു നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, പക്ഷെ അത് വലിച്ചെറിയുന്നു മറ്റുള്ളവർക്ക് ഉപദ്രവകരമായിട്ട്. ഒരു മോശമായിട്ടുള്ള പ്രവണത അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മദ്യം കഴിക്കരുതെന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ ആരും മദ്യം കഴിക്കാതിരിക്കുന്നില്ല. പക്ഷേ മദ്യം കഴിച്ചതിനു ശേഷം അവനവനുണ്ടാക്കുന്ന വേസ്റ്റ് മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകുന്ന രീതിയിൽ വലിച്ചെറിയുക, വെള്ളത്തിലേക്ക് വലിച്ചെറിയുക. നമുക്കിത് ഭൂഷണമല്ല എന്ന് മാത്രമാണ് നമുക്ക് പറയുന്നത്. മാലിന്യ സംസ്കരണം അവനവന്റെ ഉത്തരവാദിത്തമാണെന്ന സന്ദേശമുയർത്തിയാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. മാലിന്യങ്ങൾ തരംതിരിച്ചാണ് കേഡറ്റുകൾ ശേഖരിച്ചത്. കഴിഞ്ഞ 12 വർഷമായി ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച ദിവസങ്ങളിൽ എൻസിസിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ഇതോടൊപ്പം മേഖലയിലെ ശുദ്ധജല സ്രോതസ്സുകളും ശുചീകരിച്ചു. ലെഫ്റ്റനന്റ് റെജി ജോസഫിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്.